നടിയും കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണുമായ കെ പി എസ് ലളിതയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. 4 പതിറ്റാണ്ടോളമായി സിനിമാ മേഖലയിലെ സജീവ സാന്നിധ്യമായ കെ പി എസ് ലളിതയ്ക്ക് ഇത്രകാലം അത്രയും കൊണ്ട് സമ്പാദിച്ച പണം മതിയാകില്ല ഈ ചികിത്സയ്ക്ക് എന്നായിരുന്നു പൊതുവെ ഉയർന്ന വിമർശനങ്ങൾ. എന്നാൽ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കെ പി എസ് ലളിതയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തതിൽ തർക്കത്തിൻ്റെ ആവശ്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ കെ പി എസ് ലളിതയുടെ മകൾ ശ്രീകുട്ടി ഭരതൻ്റെ ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. സ്വന്തം മക്കൾക്ക് അമ്മയ്ക്ക് കരൾ കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നവരോട് കെ പി എസ് ലളിതയുടെ മകൾക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടോടെ നിരവധി പേരാണ് ഈ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത്. മക്കളുടെ കരൾ അമ്മയുടെ രക്തഗ്രൂപ്പുമായി ചേരാത്തതാണ് മക്കൾക്ക് കരൾദാനത്തിന് സാധിക്കാത്തത്. കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ശ്രീകുട്ടി ഭരതൻ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ: എൻ്റെ അമ്മ ശ്രീമതി കെ പി എസ് ലളിത ലിവർ സിറോസിസ് ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അടിയന്തിരമായി കരൾ മാറ്റിവെച്ചാൽ മാത്രമേ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ. അമ്മയുടെ രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവ് ആണ്. ഒ പോസിറ്റീവ് രക്തഗ്രൂപ്പിലുള്ള ആരോഗ്യമുള്ള 20-നും 50-നും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് അമ്മയെ രക്ഷിക്കാൻ കരളിൻ്റെ ഒരു ഭാഗം ദാനം ചെയ്യാൻ സാധിക്കും. പ്രമേഹ രോഗവും മറ്റ് മാരക രോഗങ്ങൾ ഇല്ലാത്തവരും മദ്യപിക്കാത്തവരും ആയിരിക്കണം ദാതാവ്. വിപുലമായ പരിശോധനയ്ക്ക് ശേഷം ദാതാവിന് പരിപൂർണ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയൂ. ജീവിച്ചിരിക്കുന്നവരിൽ കരളിന് പുനരുജ്ജീവന ശേഷിയുണ്ട്. കരൾദാതാക്കളുടെ കാര്യത്തിലും ഒരു ചെറിയ ഭാഗം പുറത്തെടുത്ത ശേഷം കരൾ പൂർണ്ണമായും വീണ്ടും വളരും. സഹജീവികളോട് കരുണ ഓർത്ത് എൻ്റെ അമ്മയ്ക്ക് കരളിൻ്റെ ഒരു ഭാഗം ദാനം തന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദയവായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി ഒരു മൊബൈൽ നമ്പറും നൽകിയിട്ടുണ്ട്. കരൾ പകത്തു കൊടുത്ത് രക്ഷിക്കാൻ മനസ്ഥിതിയുള്ളവർ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്നും കഴിയാവുന്നവർ ഈ പോസ്റ്റ് പങ്കുവയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേർ കുറിപ്പ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.